സ്വർണ്ണാഭരണങ്ങളുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഹോൾമാർക്ക് മുദ്രയിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതിനാൽ സ്വർണം വാങ്ങുന്നവരും ഉപയോഗിക്കുന്നവരും എല്ലാവരും തന്നെ നിർബന്ധമായും ഈ ഒരു വ്യത്യാസം അറിഞ്ഞിരിക്കണം. വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക. ഡ്രീം സ്റ്റഡിയിലേക്ക് സ്വാഗതം. ബിസിനസ് രംഗത്തെയും ധനകാര്യ മേഖലയിലെയും ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും പുറമെ വിവിധ നിക്ഷേപ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സ്വർണ്ണാഭരണങ്ങളുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്നതിനുള്ള അംഗീകൃത ചിഹ്നമാണ് ഹോൾമാർക്ക് മുദ്ര. 2021 June 16 മുതൽ ഇന്ത്യയിലെ ജ്വല്ലറി ഷോറൂമുകളിലൂടെ വിൽക്കപ്പെടുന്ന എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും ഹോൾമാർക്ക് മുദ്ര കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിരുന്നു. നേരത്തെ തന്നെ ഹോൾമാർക്ക് മുദ്ര നിലവിലുണ്ടായിരുന്നെങ്കിലും ഈ ഒരു നിയമം കേന്ദ്ര സർക്കാർ കർക്കശമായി നടപ്പാക്കിയിരുന്നില്ല. എന്നാൽ 2021 June 16 മുതലാണ് ഇത് നിർബന്ധമായി കർക്കശമായി നടപ്പാക്കാൻ തുടങ്ങിയത്. അതായത് ഹോൾമാർക്ക് മുദ്ര ഇല്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ ഇന്ത്യയിലെ ജ്വല്ലറി ഷോറൂമുകളിലൂടെ വിൽക്കാൻ സാധിക്കില്ല എന്നാണ് ഇതിനർത്ഥം. ഹോൾമാർക്ക് മുദ്ര നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ അതിൽ ചെറിയൊരു മാറ്റം വരുത്തുകയുണ്ടായി. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്താണ് ഹോൾമാർക്ക് മുദ്ര എന്ന് നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി എന്താണ് ഹോൾമാർക്ക് മുദ്ര എന്ന് മാത്രം പറഞ്ഞു പോകാം. ഒരു സ്വർണ്ണാഭരണത്തിന്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഹോൾമാർക്ക് മുദ്ര. അതായത് ഒരു സ്വർണ്ണാഭരണത്തിൽ എത്രത്തോളം സ്വർണം അടങ്ങിയിട്ടുണ്ട്, എത്ര ക്യാരറ്റ് സ്വർണമാണ് അതിലുള്ളത് എന്നത് ആ ആഭരണത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. ആ ആഭരണത്തിലെ ഹോൾമാർക്ക് മുദ്ര നോക്കിയാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഹോൾമാർക്ക് മുദ്രയുള്ള ആഭരണം വാങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം നിങ്ങൾ വാങ്ങുന്ന ഒരു ആഭരണത്തിൽ ഹോൾമാർക്ക് മുദ്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പരിശുദ്ധി എത്രയാണെന്ന് അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. ആ സ്വർണ്ണാഭരണം എത്ര ക്യാരറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നത് ആ ഹോൾമാർക്ക് മുദ്രയിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതിനാൽ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടില്ല എന്നതാണ് ഈ ഒരു സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ചുരുക്കത്തിൽ ജ്വല്ലറി ഷോറൂമുകളിലൂടെ വിൽക്കപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ ഗുണനിലവാരം, അവയുടെ പരിശുദ്ധി കൃത്യമായി ഉറപ്പാക്കുന്നതിന് ഹോൾമാർക്കിംഗ് സംവിധാനം തീർച്ചയായിട്ടും പ്രയോജനകരമാണ്. ആരാണ് ഹോൾമാർക്ക് മുദ്ര ഏർപ്പെടുത്തിയിരിക്കുന്നത്? കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ ബിസ് എന്ന സ്ഥാപനമാണ് സ്വർണ്ണാഭരണങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഹോൾമാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണ വ്യാപാരികളാണോ അവർ വിൽക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഹോൾമാർക്ക് മുദ്ര പതിപ്പിക്കുന്നതെന്നൊരു സംശയം പലർക്കും ഉണ്ടായേക്കാം. എന്നാൽ ഒരിക്കലുമല്ല. സ്വർണ്ണ വ്യാപാരികൾക്ക് അവർ വിൽക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമായി ഹോൾമാർക്ക് മുദ്ര പതിപ്പിക്കാൻ ഉള്ള അധികാരമില്ല, അവർക്ക് അതിന് സാധിക്കുകയില്ല. പകരം ബിസിന്റെ, അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അംഗീകരിച്ചിട്ടുള്ള അസൈൻ ആൻഡ് ഹോൾമാർക്കിംഗ് സെന്ററുകൾ രാജ്യത്തൊട്ടാകെ നിലവിലുണ്ട്. അത്തരം സെന്ററുകളിൽ വ്യാപാരികൾ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്ത് പരിശോധിച്ചിട്ടാണ് അവയിൽ ഹോൾമാർക്ക് മുദ്ര പതിപ്പിക്കുന്നത്. ഇത്തരം സെന്ററുകളിൽ വ്യാപാരികൾ നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ പരിശോധിച്ചിട്ട് അവയുടെ ഗുണനിലവാരത്തിനനുസരിച്ചിട്ടുള്ള ഹോൾമാർക്ക് മുദ്രയാണ് ആ ആഭരണത്തിൽ പതിക്കുന്നത്. പുതിയ ഹോൾമാർക്ക് മുദ്രയും പഴയ ഹോൾമാർക്ക് മുദ്രയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഴയ ഹോൾമാർക്ക് മുദ്രയിൽ 4 ചിഹ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 3 ചിഹ്നങ്ങളായി കുറച്ചിട്ടുണ്ട്. പഴയ ഹോൾമാർക്ക് മുദ്രയിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിലെ സ്വർണ്ണാഭരണത്തിൽ കാണിച്ചിട്ടുള്ള ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ ബിസിന്റെ ലോഗോയാണ് ഒന്നാമത്തെ ചിഹ്നം. രണ്ടാമതായി ആഭരണത്തിന്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്ന ഗ്രേഡ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 22K906 അല്ലെങ്കിൽ 18K750 അല്ലെങ്കിൽ 14K585 എന്നീ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ ആഭരണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. 22K906 എന്നാൽ ആ ആഭരണം 22 ക്യാരറ്റിലുള്ളതാണ് എന്നാണ് അർത്ഥം. അഥവാ 906 ഗോൾഡ് എന്നും ഇതിനെ വിളിക്കുന്നു. അതിനാലാണ് 22K906 എന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18K750 എന്നാൽ 18 ക്യാരറ്റിലാണ് ആ ആഭരണം നിർമ്മിച്ചിട്ടുള്ളത്. 14K585 എന്നാൽ 14 ക്യാരറ്റിലാണ് ആ ആഭരണം നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 22 ക്യാരറ്റ്, 18 ക്യാരറ്റ്, 14 ക്യാരറ്റ് എന്നീ 3 വിഭാഗങ്ങളിലുള്ള, എന്നീ 3 ഗ്രേഡിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ ഹോൾമാർക്ക് മുദ്ര ഉണ്ടാകൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായി അസൈൻ ആൻഡ് ഹോൾമാർക്കിംഗ് കേന്ദ്രത്തിന്റെ ചിഹ്നം അല്ലെങ്കിൽ നമ്പറാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാലാമതായി ജ്വല്ലറി ഷോറൂമിന്റെ ചിഹ്നം അല്ലെങ്കിൽ അതിന്റെ നമ്പറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ 4 ചിഹ്നങ്ങളായിരുന്നു പഴയ ഹോൾമാർക്ക് മുദ്രയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2021 July 1 മുതൽ ഇതിന്റെ ഈ ചിഹ്നങ്ങളുടെ എണ്ണം 3 ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കുറച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പോലെ പുതിയ ഹോൾമാർക്ക് മുദ്രയിലും ആദ്യത്തെ ചിഹ്നം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ, അതായത് ബിസിന്റെ ചിഹ്നമാണുള്ളത്. രണ്ടാമതായി ആഭരണത്തിന്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്ന ഗ്രേഡ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതും നേരത്തെ ഉണ്ടായിരുന്നതുപോലെ തന്നെ 22K906 അല്ലെങ്കിൽ 18K750 അല്ലെങ്കിൽ 14K585 എന്നിവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ ആഭരണത്തിൽ ഉണ്ടാവുക. മൂന്നാമതായി 6 ഒരു ആൽഫ ന്യൂമറി കോഡാണ് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 3 ചിഹ്നങ്ങളാണ് പുതിയ ഹോൾമാർക്ക് മുദ്രയിൽ ഉണ്ടാവുക. എന്താണ് ഈ ആൽഫ ന്യൂമറി കോഡെന്ന് നോക്കാം.
ഒരു സ്വർണ്ണ വ്യാപാരി അദ്ദേഹത്തിന്റെ ഷോറൂമിലൂടെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആഭരണങ്ങൾ ഹോൾമാർക്കിംഗിനായി ബിസിന്റെ അംഗീകൃത ഹോൾമാർക്കിംഗ് കേന്ദ്രത്തിൽ കൊടുക്കേണ്ടതുണ്ട്. അവിടെ നടത്തുന്ന പരിശോധനകൾക്കൊടുവിൽ ഓരോ സ്വർണ്ണാഭരണത്തിനും ബിസിന്റെ സെർവറിൽ നിന്നും പ്രത്യേകമായുള്ള ഒരു 6-അക്ക ആൽഫ ന്യൂമറിക് കോഡ് സൃഷ്ടിക്കപ്പെടുന്നതാണ്. ബിസിന്റെ ചിഹ്നം, ആഭരണത്തിന്റെ പരിശുദ്ധി, ആൽഫ ന്യൂമറിക് കോഡ് എന്നീ മൂന്നിനെയും ഹോൾമാർക്ക് മുദ്രയായി സ്വർണ്ണാഭരണത്തിൽ പതിപ്പിക്കുന്നത് ഹോൾമാർക്കിംഗ് കേന്ദ്രമാണ്. അതിനാൽ പുതിയ ഹോൾമാർക്ക് മുദ്രയിൽ ഇത്തരത്തിലുള്ള 3 ചിഹ്നങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണാഭരണത്തിൽ പഴയ ഹോൾമാർക്ക് മുദ്രയാണ് നിലവിലുള്ളത്. അത് മാറ്റി പുതിയ ഹോൾമാർക്ക് മുദ്ര അതിൽ പതിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ആവശ്യമില്ല. പഴയ ഹോൾമാർക്ക് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ പുതിയ ഹോൾമാർക്ക് മുദ്ര പതിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അത്തരം ആഭരണങ്ങളും ഹോൾമാർക്ക് ആഭരണങ്ങളായി തന്നെ എപ്പോഴും കണക്കാക്കപ്പെടുന്നതാണ്. ഹോൾമാർക്ക് മുദ്ര ഇല്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ടെന്ന് കരുതുക. എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങളാണ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയിൽ ഹോൾമാർക്ക് മുദ്ര ഉണ്ടാകണമെന്നില്ല. എന്നാൽ അവയിൽ നിങ്ങൾക്ക് ഹോൾമാർക്ക് മുദ്ര പതിപ്പിക്കാനാകും. ഇതിലേക്ക് നിങ്ങൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഒരു അംഗീകൃത ഹോൾമാർക്കിംഗ് സെന്ററിനെ സമീപിച്ചാൽ മതി. അവിടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്താൽ അവ പരിശോധിച്ച് അവയുടെ ഗുണനിലവാരം നിശ്ചയിച്ച് അതിനനുസരിച്ചുള്ള ഹോൾമാർക്ക് മുദ്ര അതിൽ പതിപ്പിച്ച് നൽകുന്നതാണ്. ഇതിലേക്ക് ഒരു നിശ്ചിത ഫീസ് നിങ്ങൾ നൽകേണ്ടതുണ്ട്. നിങ്ങൾ നൽകുന്ന സ്വർണ്ണാഭരണത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് അതിന്റെ ഗുണനിലവാരത്തിനനുസരിച്ചുള്ള ഹോൾമാർക്ക് മുദ്ര അതിൽ പതിപ്പിക്കുന്നതിന് പുറമെ അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ട് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. പഴയ സ്വർണ്ണാഭരണങ്ങൾ തന്നെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഈ ഒരു മാർഗം തീർച്ചയായിട്ടും സ്വീകരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ജ്വല്ലറി ഷോറൂമുകളിൽ പോയി നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുക. പുതിയ സ്വർണ്ണാഭരണങ്ങൾ തീർച്ചയായിട്ടും ഹോൾമാർക്ക് മുദ്ര ഉണ്ടായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഹോൾമാർക്ക് മുദ്രയുള്ള പുതിയ സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുകയും ചെയ്യും. പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിനെ ഹോൾമാർക്ക് മുദ്ര തിരിച്ചറിയുന്നതിന് ആ ഷോറൂമിലെ സെയിൽസ്മാനോട് പറഞ്ഞാൽ മതി. അവർ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങുന്ന സ്വർണ്ണാഭരണത്തിൽ പതിപ്പിച്ചിട്ടുള്ള ഹോൾമാർക്ക് മുദ്ര കാണിച്ചു തരുന്നതാണ്. സ്വർണ്ണാഭരണങ്ങളിലെ പുതിയ ഹോൾമാർക്ക് മുദ്രയെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത്. ഹോൾമാർക്ക് മുദ്രയെ കുറിച്ച് തീർച്ചയായിട്ടും സ്വർണ്ണം ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ, സ്വർണ്ണം വാങ്ങുന്നവരും അത് ഉപയോഗിക്കുന്നവരും നിർബന്ധമായും അറിഞ്ഞിരിക്കണം. കാരണം സ്വർണ്ണാഭരണങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള ഒരു സുപ്രധാന ഘടകമാണ് ഹോൾമാർക്ക് മുദ്ര. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അയച്ചു കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.